ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ താറാവുകളെ എങ്ങനെ വളർത്താം എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം താറാവുകളെ വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് കുളമോ തോടോ ഒന്നുമില്ലാതെ തന്നെ താറാവുകളെ വീട്ടുമുറ്റത്ത് വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് കുളവും തോടും ഒന്നും നമ്മുടെ വീടിൻ്റെ അടുത്ത് ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ വളർത്താൻ പറ്റും താറാവുകളെ ഇതപ്പോൾ ഈ കാണുന്ന താറാവുകളൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കുളമോ തോടോ ഒന്നുമില്ലാതെ തന്നെ വളർത്തിയെടുക്കുന്ന താറാവുകളാണ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് ഇവയ്ക്ക് കുളിക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊരു താറാവ് കുളം ഉണ്ടാക്കിയിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ വിശദമായിട്ട് ഇതിൻ്റെ മുന്നേ ഉള്ള വീഡിയോകളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ താറാവുകളുടെ മുട്ടയിടുന്ന പ്രായം എന്ന് പറയുന്നത് 4 to 5 മാസം മുതലാണ് ഇവ മുട്ടയിടാൻ തുടങ്ങുന്നത് ഇപ്പോൾ ഈ കാണുന്ന താറാവുകൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടുള്ള താറാവുകളാണ് ഇവയ്ക്കായിട്ടുള്ള കൂട് നിർമ്മിച്ചിരിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെയാണ് മുളയും ടാർപ്പായും നെറ്റും ഉപയോഗിച്ചിട്ടാണ് ഇവയുടെ കൂട് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റുഭാഗം മുള വെച്ച് അടിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നെറ്റ് വെച്ച് കെട്ടിയിട്ട് മുകൾ ഭാഗത്ത് ടാർപ്പായ ഇട്ട് മറച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് താറാവുകളെ 2 നേരങ്ങളിലായിട്ട് കൂടുകളിൽ നിന്ന് പുറത്തേക്ക് വിടാറുണ്ട് കാലത്തും വൈകിയിട്ടും പിന്നെ ഇവയ്ക്ക് കൊടുക്കുന്ന തീറ്റ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ കടകളിൽ നിന്ന് വേസ്റ്റ് സ്ഥിരമായിട്ട് കൊണ്ടുവരാറുണ്ട് അപ്പോൾ അത് കൊടുക്കും അത് കിട്ടാത്ത സമയങ്ങളിലാണെന്നുണ്ടെങ്കിൽ ചോളത്തോടും ചോറും കൂടി കുഴച്ചിട്ട് അതാണ് കൊടുക്കാറ് പിന്നെ ഈ കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകുമ്പോൾ താറാവുകൾ മുട്ടയിടുന്നത് തോൽമുട്ടയൊക്കെ ആയിട്ട് ഇടുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ കോഴിമുട്ടയുടെ തൊണ്ട് പൊടിച്ചിട്ട് ഇവയുടെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് താറാവുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇണക്കും ഒത്തൊരുമയുള്ള പക്ഷികളാണ് നമ്മൾ കൂടകളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന സമയത്തും കൂടകളിലേക്ക് കയറ്റുന്ന സമയത്തായാലും ഇവ ഒത്തൊരുമിച്ച് തന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കയറും ഇറങ്ങുമൊക്കെ ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഇവ ഒരുമിച്ച് പോകുന്നത് കാണുമ്പോഴും നല്ല ഭംഗിയാണ് കണ്ടിരിക്കാൻ ഈ കാണുന്ന താറാവുകളിൽ കുട്ടനാടൻ താറാവുകളാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ കുറച്ച് താറാവുകൾ വീഗോവ താറാവുകളുണ്ട് കുട്ടനാടൻ താറാവുകൾ മുട്ടോൽപാദനം കൂടുതലുള്ള താറാവുകളാണ് അതുകൊണ്ട് തന്നെ കൂടുതലായും ഇവയെ വളർത്തുന്നത് മുട്ടയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചില താറാവുകൾ 5 മാസമൊക്കെ കഴിഞ്ഞിട്ട് മുട്ടയിടണില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിന് കാരണം ഇവയുടെ തീറ്റയുടെ ക്രമത്തിൽ വരുന്ന കുറവ് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ 5 മാസം കഴിഞ്ഞിട്ട് മുട്ടയിടാത്ത താറാവുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവയുടെ തീറ്റയുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് തന്നെ അവ മുട്ടോൽപാദനം തുടങ്ങുന്നതാണ് കുറച്ച് സമയം ചിലവഴിച്ച് ഇവയെ നല്ല രീതിയിൽ പരിപാലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു നല്ല വരുമാന മാർഗം കൂടിയാണ് പിന്നെ പ്രത്യേകിച്ച് ഇവയ്ക്ക് അസുഖങ്ങളൊന്നും വരാറില്ല ഈ രീതിയിലാണ് ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വളർത്തുന്ന താറാവുകളെ പരിപാലിക്കുന്നത് ഈ താറാവുകളൊക്കെ മുട്ടയിടാൻ തുടങ്ങിയപ്പോൾ താറാവ് വളർത്തലിനെ കുറിച്ച് എനിക്കറിയുന്ന കുറച്ച് അറിവുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിലും ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ ഇനി കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം താങ്ക് യു